നമസ്കാരം, ഞാൻ എൻ ജി ആർ നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ഓരോ ഭാഗം കഴിയും തോറും ഭയത്തിൻ്റെയും ആകാംക്ഷയുടെയും വിത്തുകൾ പാകുന്ന രക്തരക്ഷസ് എന്ന കഥയുടെ 22-ാം ഭാഗത്തിലേക്ക് ഞാൻ എൻ്റെ കഥാപ്രേമികളെ ഒരിക്കൽ കൂടി കൂട്ടിക്കൊണ്ടു പോകുകയാണ്. നമ്മൾ കഴിഞ്ഞ കഥാഭാഗത്തിൽ പറഞ്ഞു നിർത്തിയത് ശ്രീപാർവതിയുടെ ക്രൂര പീഡനത്തിനിരയായ കൃഷ്ണമേനോൻ ചതഞ്ഞു തൂങ്ങിയ കണ്ണുകൾ വലിച്ചു തുറന്ന് ശ്രീപാർവതിയെ നോക്കി ജീവന് വേണ്ടി യാചിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അതൊക്കെ കാതിന് ഒരു കുളിർത്തലെന്ന പോലെ ആസ്വദിച്ച് ചിരിച്ചുകൊണ്ടവൾ അയാൾക്ക് നേരെ നടന്നു വന്നു. പക്ഷേ ആ ആനന്ദത്തിന് അധികം ദൈർഘ്യമുണ്ടായില്ല. മേനോനും അവൾക്കുമിടയിൽ തടസ്സമായി എങ്ങുനിന്നോ പാഞ്ഞെത്തിയ ഒരു തൃശൂലം തറഞ്ഞു നിന്നു എന്നുവരെയാണ് കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. മേനോനും അവൾക്കുമിടയിൽ തടസ്സമായി എങ്ങുനിന്നോ പാഞ്ഞെത്തിയ ഒരു തൃശൂലം തറഞ്ഞു നിന്നു. ശ്രീപാർവതിയുടെ കണ്ണുകൾ ചുരുങ്ങി. അവൾ പകയോടെ ചുറ്റും നോക്കി. പക്ഷേ പ്രതിയോഗിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. മരണം കാത്ത് കണ്ണടച്ച കൃഷ്ണമേനോനും എന്താണ് സംഭവിക്കുന്നതെന്ന് വ്യക്തമായില്ല. ആരോ തൻ്റെ രക്ഷകനായി വന്നിരിക്കുന്നു എന്നയാൾക്ക് ഉറപ്പായി. ശ്രീപാർവതി തൃശൂലം മറികടക്കാൻ ശ്രമിച്ചെങ്കിലും അദൃശ്യമായ ഒരു ശക്തി അവളെ തടഞ്ഞു. ഒരു ബലപരീക്ഷണം നടത്താൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നിനക്ക് നിൽക്കാം. ഖനഗാംഭീര്യമുള്ള ആ സ്വരത്തിൻ്റെ ഉടമയെ അവൾ നിമിഷങ്ങൾക്കുള്ളിൽ തിരിച്ചറിഞ്ഞു. മേനോന്റെ മുഖത്തും രക്ഷകനെ തിരിച്ചറിഞ്ഞതിൻ്റെ അമ്പരപ്പ് പ്രകടമായി. ഇനി തനിക്കൊന്നും സംഭവിക്കില്ല എന്ന് വ്യക്തമായ മേനോൻ ശ്രീപാർവതിയെ നോക്കി പുച്ഛിച്ച് ചിരിച്ചു. എന്താടി, എന്താ കൊല്ലണില്ലേ? വാ, വന്ന് കൊല്ലടി. ചത്ത് തുലഞ്ഞിട്ടും അവൾ വീണ്ടും വന്നേക്കണു. പ്രതികാരം ചെയ്യും പോലും. ശ്രീപാർവതിയുടെ കണ്ണുകളിൽ നിന്നും രക്തം ധാരയായി ഒഴുകി. കടപ്പല്ല് ഞെരിച്ചുകൊണ്ട് അവൾ അയാളെ തുറിച്ചു നോക്കി. അയ്യോ, അങ്ങനെ നോക്കല്ലേ, എൻ്റെ അമ്മി, ഞാൻ പേടിച്ചു പോവും. വീണു കിട്ടിയ പുതുജീവനിൽ മേനോൻ അഹങ്കരിക്കുന്നത് കണ്ട് സിദ്ധവേദ പരമേശ് ഉള്ളിൽ ചിരിച്ചു. നീ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട, ഞാൻ വീണ്ടും വരും, വിടില്ല നിന്നെ. ഏത് വലിയവൻ വന്നാലും വള്ളക്കടത്ത് ഭഗവതി നേരിട്ട് എഴുന്നള്ളിയാലും ശരി, നിന്റെ ജീവൻ എടുത്തട്ടെ, ഞാൻ പോകൂ. മേനോൻ എല്ലാം കേട്ട് ഒരു ഭ്രാന്തനെ പോലെ ചിരിച്ചുകൊണ്ടിരുന്നു. അവൾ പതിയെ സിദ്ധവേദ പരമേശ്വരന് നേരെ തിരിഞ്ഞു. എന്തിനാ എന്റെ മാർഗം മുടക്കുന്നത്? ഇവൻ തെറ്റ് ചെയ്തവനാ, എന്റെ ജീവിതം നശിപ്പിച്ചവൻ. അവനെ കൊന്നിട്ട് ഞാൻ പൊയ്ക്കോളാം. ഇനിയും എന്റെ മാർഗം മുടക്കാൻ നോക്കിയ അങ്ങനെ വന്ന എനിക്ക് നിന്നെയും കൊല്ലേണ്ടി വരും. ആർക്കും എന്നെ തടയാൻ സാധിക്കില്ല. ആർക്കും. ഹേ, മതി നിന്റെ അട്ടഹാസം. നിന്റെ ഈ ഭീഷണിയൊന്നും എന്നോട് വേണ്ട. ദേഹം നശിച്ച ദേഹിക്ക് ഇഹത്തിൽ സ്ഥാനമില്ല. ആരുടെയും ജീവൻ എടുക്കാൻ നിനക്ക് അവകാശമില്ല. മരണസമയം അടുക്കുമ്പോ ആ കാശിനാഥൻ വിധിക്കും പോലെ ഏതൊരാളുടെയും ജീവൻ പോകൂ. അയാൾ തെറ്റ് ചെയ്തു എന്നത് ശരി, പക്ഷേ അയാളെ കൊല്ലാൻ നിനക്ക് അവകാശമില്ല, അധികാരമില്ല.
പോയിക്കോളൂ, ഇല്ലെങ്കിൽ ഭസ്മമാക്കിക്കളയും. പോകാൻ. ആ അഘോരിയുടെ ആജ്ഞാസ്വരത്തിൽ കാടുപോലും നടുങ്ങി. പ്രതികാരം പൂർത്തിയാക്കാൻ സാധിക്കാത്തതിന്റെ ഇച്ഛാഭംഗത്തോടെ അവൾ അവിടെ നിന്നും മറഞ്ഞു. ശ്രീപാർവതി പോയി എന്നുറപ്പായതും കൃഷ്ണമേനോൻ സിദ്ധവേദ പരമേശിന്റെ കാൽക്കൽ വീണു. കൃത്യസമയത്ത് വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. നന്ദിയുണ്ട്, ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. മേനോന്റെ ആ നന്ദി പ്രകടനങ്ങൾ ആ സന്യാസി വര്യനിൽ യാതൊരുവിധ മാറ്റവും സൃഷ്ടിച്ചില്ല. തിരികെ കൃഷ്ണമേനോൻ തറവാട്ടിൽ പ്രവേശിക്കും വരെ ശ്രീപാർവതിയിൽ നിന്നും രക്ഷ നേടാൻ ഒരു ഉപായം പറഞ്ഞുകൊടുത്ത് സിദ്ധവേദ പരമേശ് തിരിച്ചു നടന്നു. സിദ്ധവേദ പരമേശ് പാതി വഴി എത്തിയതും അയാൾ പതിയെ ഒന്ന് തിരിഞ്ഞു നോക്കി. തന്നെ ആരോ പിന്തുടരുന്നു. ചുറ്റുമൊന്ന് കണ്ണോടിച്ചെങ്കിലും പരിസരത്ത് ആരെയും കണ്ടെത്താൻ സിദ്ധവേദ പരമേശിന് കഴിഞ്ഞില്ല. വീണ്ടും മുൻപോട്ട് നടക്കാനാഞ്ഞതും മാർഗതടസ്സമായി ഒരു കരിമ്പൂച്ച പ്രത്യക്ഷപ്പെട്ടു. ശ്രീപാർവതി, ഞാനിത് പ്രതീക്ഷിച്ചിരുന്നു. എന്തിനാണ് ഈ മായാവേഷം? നേരിൽ വാ. പെട്ടെന്ന് പൂച്ചയുടെ രൂപം വെടിഞ്ഞ് ശ്രീപാർവതി അയാൾക്ക് മുൻപിൽ പ്രത്യക്ഷമായി. കാലുകൾ നിലത്ത് സ്പർശിക്കാതെ അന്തരീക്ഷത്തിൽ ഉയർന്നു നിന്ന അവൾ അയാളെ തുളിച്ചു നോക്കി. തന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിക്കാത്തതിന്റെ വിഷമവും അതിന് വിഘ്നം വരുത്തിയ തന്നോടുള്ള ദേഷ്യവും അവളുടെ മുഖത്ത് അയാൾ തെളിഞ്ഞു കണ്ടു. എന്റെ ലക്ഷ്യം തകർത്ത് ആ ദുഷ്ടനെ രക്ഷിച്ചിട്ട് നീ എന്ത് നേടി? അവൾ പകയോടെ അയാൾക്കു നേരെ ചീറി. ഞാൻ നിന്നോട് പറഞ്ഞല്ലോ, അയാളെ കൊല്ലാൻ നിനക്ക് അവകാശമില്ല. നീ മരിച്ചവളാണ്. രുദ്രശങ്കരൻ നിനക്ക് മോക്ഷം നൽകും. വേണ്ട വേണ്ട, നിന്റെ സാരോപദേശം കേൾക്കാനല്ല ഞാൻ വന്നത്. ഇനിയും എന്റെ ലക്ഷ്യം തടയാൻ നീ നിൽക്കരുത്. അവനെ കൊന്നിട്ട് ഞാൻ പോയിക്കോളാം. അതല്ല, എന്നെ ബലമായി ബന്ധിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ സർവവും നശിപ്പിച്ചേ ഞാൻ പോകൂ. അത്രയും പറഞ്ഞ് അവസാനിപ്പിച്ചതും അവൾ ഒരു കൊടുങ്കാറ്റു പോലെ അവിടെ നിന്നും മറഞ്ഞു. അതേ സമയത്ത് ശ്രീകോവിലിൽ നിന്നും പഴയ വിഗ്രഹം ഇളക്കിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശങ്കരനാരായണ തന്ത്രിയുടെ മുഖത്ത് സന്തോഷം അലതല്ലുകയായിരുന്നു. അപ്പോഴേക്കും രുദ്രശങ്കരനും വാസുദേവ ഭട്ടതിരിയും കൂടി കുളത്തിൽ നിന്നും ആദിപരാശക്തിയുടെ വിഗ്രഹം വീണ്ടെടുത്ത് താൽക്കാലികമായി നിർമ്മിച്ച കളത്തറയിൽ ഇരുത്തി. ആ അപ്പോ ഇന്ന് രാത്രിയോടെ ആവാഹനം ആരംഭിക്കാം. ലിയുണ്ണി, ശങ്കരനാരായണ തന്ത്രികൾ മുഖത്തെ വിയർപ്പ് തുടച്ചുകൊണ്ട് രുദ്രനെ ഒന്ന് നോക്കി. ആ അതെ, അതായിരുന്നു എന്റെയും കണക്കുകൂട്ടൽ. പക്ഷേ രുദ്രന്റെ മുഖത്തെ ആ ചിന്താഭാവം എല്ലാവരുടെയും നെറ്റി ചുളിച്ചു. ഏയ്, എന്താപ്പോ ഒരു പക്ഷേ? ശങ്കരനാരായണ തന്ത്രികൾ മകനെ നോക്കി. അതില് ഒരു തടസ്സം ഉണ്ടാച്ചാ. പുതിയ വിഗ്രഹം പ്രതിഷ്ഠ കഴിക്കണമെങ്കിൽ സമയം കുറിക്കണം. അപ്പോഴാണ് എല്ലാവരും അതിനെക്കുറിച്ച് ഓർത്തത്. രാശിയിൽ തെളിയുന്ന സമയം ദിനങ്ങൾ നീണ്ടുപോയാൽ രക്ഷസ് ശക്തി പ്രാപിക്കും, പിന്നെ ബന്ധിക്കുക പ്രയാസം. ആശങ്കകൾക്ക് അറുതി വരുത്താൻ വാമദേവൻ തന്ത്രി രാശിപ്പലകയിലേക്ക് കൗടി നിരത്തി. എല്ലാവരും
അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായി കാതോർത്തിരുന്നു. കൂട്ടിയും ഗുണിച്ചും മാറിമറഞ്ഞ കവടികൾ ഒടുവിൽ മേടത്തിൽ നിന്നു. മേടം രാശിയാണ് കിട്ടിയത്. ഇതിപ്പോ മീനം ആയിട്ടല്ലേ ഉള്ളൂ. വാമദേവൻ തന്ത്രിയുടെ വാക്കുകളിൽ നിരാശ നിഴലിച്ചു. ഏ ഇല്ല, കണക്ക് പ്രകാരം ഇന്ന് അർദ്ധരാത്രിയോടെ രാശി മാറും. ആദിത്യൻ മീനരാശിയിൽ നിന്നും മേടത്തിലേക്ക് മാറും. നാളെ മേടം ഒന്ന്. മേടത്തിലെ പ്രതിഷ്ഠ ഉത്തമമാണെങ്കിൽ സമയം കുറിച്ചോളൂ. രുദ്രന്റെ വാക്കുകൾ എല്ലാവർക്കും പുതുജീവൻ നൽകി. ദേവഗണിതാവായ സുബ്രഹ്മണ്യസ്വാമിയെ മനസാ സ്മരിച്ച് വാമദേവൻ തന്ത്രി സമയം നോക്കി. ഉദയത്തിന് ശേഷം അരമണിക്കൂർ വിട്ട് 6:20 മുതൽ 11:30 വരെ ഉത്തമം. മതി, അതുമതി. അപ്പോൾ ഇന്ന് രാത്രിയോടെ പൂജകൾ ആരംഭിക്കാം. നാളെ പ്രതിഷ്ഠ കഴിച്ച് സഹസ്രകലശാഭിഷേകം കഴിയുമ്പോൾ ആവാഹനം പൂർത്തിയാവും. ആ ദേവേട്ട, മംഗലത്തേക്ക് തിരിച്ചോളൂ. പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കോളൂ. ആ പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അവൾ ഏത് വിധത്തിലും പൂജ മുടക്കാനും ആ മേനോനെ കൊല്ലാനും നോക്കും. കരുതൽ വേണം. എല്ലാം ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കിയ ദേവദത്തൻ എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി മംഗലത്തേക്ക് തിരിച്ചു. അതേസമയത്ത് ശ്രീപാർവതിയിൽ നിന്നും രക്ഷ നേടി തറവാട്ടിലെത്തിയതും മേനോൻ തൻ്റെ രക്ഷയെടുത്ത് അരയിൽ ധരിച്ചു. അയാൾക്ക് അപ്പോഴും ശ്വാസം നേരെ വീണിരുന്നില്ല. നടന്നതൊക്കെ ഒരു ദുസ്വപ്നം പോലെ അയാളെ അലട്ടിക്കൊണ്ടിരുന്നു. ഒരു പനിയുടെ പ്രാരംഭ ലക്ഷണങ്ങളോടെ പൂമുഖത്തെ ചാരുകസേരയിൽ വിശ്രമിക്കുമ്പോഴാണ് പടിപ്പുര കടന്ന് ദേവദത്തൻ എത്തുന്നത്. ദേവനെ കണ്ടതും മേനോന്റെ ഉള്ള് ഒന്ന് കിടുങ്ങി. ശ്രീപാർവതി വീണ്ടും വന്നതാണോ എന്ന ഭയം അയാളെ ബാധിച്ചു. പക്ഷേ ദേവദത്തനോടൊപ്പം കടന്നു വന്ന വെളിച്ചപ്പാടിനെയും നാട്ടുകാരായ ചിലരെയും കണ്ടപ്പോഴാണ് മേനോന്റെ സംശയം മാറിയത്. ആഗമന ഉദ്ദേശം അറിയിച്ചതിന് ശേഷം ദേവദത്തൻ വേണ്ട ഒരുക്കങ്ങൾ തുടങ്ങാൻ കൂടെ വന്നവർക്ക് നിർദ്ദേശങ്ങൾ നൽകി. ആവാഹനക്കളം തീർത്ത് ചാണകമടിച്ച് പച്ചോല വെട്ടി പന്തലൊരുക്കി. ഒരീച്ച പോലും കടക്കാത്ത രീതിയിൽ ആവാഹനക്കളം ചുറ്റും ബന്ധിച്ചു. ഹോമകുണ്ഡവും വിളക്കുകളും ഒരുക്കി. എല്ലാം പൂർത്തിയായപ്പോഴേക്കും സൂര്യൻ പടിഞ്ഞാറ് ചായാൻ തുടങ്ങിയിരിക്കുന്നു. തറവാടിന് പുറത്തുള്ള ആ ഒരുക്കങ്ങളെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് അഭിമന്യു റൂമിൽ തന്നെ ഇരുന്നു. കാളകെട്ടിയിൽ നിന്നും മേനോന്റെ പൂർവകാലം അറിഞ്ഞതിന് ശേഷം അഭിമന്യു അയാളിൽ നിന്നും അല്പം അകലം പാലിച്ചു തുടങ്ങിയിരുന്നു. ക്ഷേത്രത്തിലെ അവസാനവട്ട ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ഏവരും മടങ്ങി. തിരികെ കാളകെട്ടിയിൽ എത്തിയ പാടെ ശരീരശുദ്ധി വരുത്തി രുദ്രശങ്കരൻ അറയിൽ പ്രവേശിച്ചു. ദുർഗാദേവിക്ക് മുൻപിൽ പത്മമിട്ട് വിളക്ക് തെളിച്ചു. അമ്മേ, മഹാമായേ, അടിയനെ ഇടം വലം കാക്കണേ. ചെയ്യും കർമ്മവും ചൊല്ലും മന്ത്രവും നാവുപിഴയോ കൈപ്പിഴയോ കൂടാതെ പൂർത്തീകരിക്കാൻ അനുഗ്രഹിക്കണേ. ഓം ദുർഗായേ നമഃ. ഓം ശക്തി സ്വരൂപിന്മേ നമഃ. ഓം ചാമുണ്ഡേ നമഃ. ഓം പരബ്രഹ്മ സ്വരൂപിന്മേ നമഃ. രുദ്രൻ ദേവിയുടെ കാൽക്കൽ തൊട്ട് തൊഴുതുകൊണ്ട് സ്വർണത്തിൽ തീർത്ത സ്ത്രീരൂപം ഒരു ചെറിയ പട്ടിൽ പൊതിഞ്ഞ് കയ്യിലെടുത്തു. സമീപ ക്ഷേത്രങ്ങളിലെ മേൽശാന്തിമാരെയും സഹായികളെയും കൂട്ടി രുദ്രശങ്കരൻ മംഗലത്തെ തറവാട്ടിലേക്ക് തിരിച്ചു. വള്ളക്കടത്തേക്കുള്ള പാതയിലൂടെ
കടിഞ്ഞാണിളകിയ കുതിരയെ പോലെ രണ്ട് കാറുകൾ അതിവേഗം കുതിച്ചു. മുൻപിലെ വണ്ടിയിൽ രുദ്രശങ്കരനും പരികർമ്മികളായ മേൽശാന്തിമാരുമായിരുന്നു. തന്റെ ഉപാസനാമൂർത്തിയായ ആദിപരാശക്തിയെ ധ്യാനിച്ചുകൊണ്ട് രുദ്രശങ്കരൻ കണ്ണടച്ചിരുന്നു. വണ്ടികൾ വള്ളക്കടത്ത് എന്ന കൂറ്റൻ കമാനം കടന്നതും ശാന്തമായിരുന്ന പ്രകൃതിയുടെ ഭാവം മാറി. മന്ദഗതിയിൽ വീശിത്തുടങ്ങിയ കാറ്റ് അതിവേഗമൊരു കൊടുങ്കാറ്റായി. കാറും കോളും നിറഞ്ഞ ആകാശം കരിങ്കാളിയെ പോലെ തോന്നിപ്പിച്ചു. ഇടിയും മിന്നലും മത്സരബുദ്ധിയോടെ താഴേക്ക് ആർത്തിറങ്ങി. പരികർമ്മികൾ ഭയപ്പാടോടെ രുദ്രനെ ഒന്ന് നോക്കി. ഇരുട്ട് പരന്നു തുടങ്ങിയ ചെമ്മൺ പാതയിലൂടെ വണ്ടി പായിക്കാൻ ഡ്രൈവർമാർ നന്നേ ക്ലേശിച്ചു. എല്ലാവരിലും ഭയം താണ്ഡവമാടിയപ്പോ രുദ്രൻ മാത്രം ശാന്തനായിരുന്നു. അയാൾ കണ്ണു തുറക്കുകയോ ധ്യാനം നിർത്തുകയോ ചെയ്തില്ല. വണ്ടികൾ വള്ളക്കടത്ത് ക്ഷേത്രം പിന്നിട്ടതും വഴിയരികിൽ നിന്ന് അരയാൻ ആരോ എടുത്തെറിഞ്ഞ പോലെ ചുവടേ പിഴുത് താഴേക്കു വന്നു. കാറിലിരുന്ന എല്ലാവരിൽ നിന്നും ഒരു ആർത്തനാദമുയർന്നതും രുദ്രശങ്കരൻ കണ്ണു തുറന്നു. സ്തംഭനമന്ത്രം ചൊല്ലിക്കൊണ്ട് രുദ്രശങ്കരൻ കയ്യിലിരുന്ന രുദ്രാക്ഷമാല പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ഇരുവണ്ടികളെയും തകർത്ത് തരിപ്പണമാക്കാൻ കുതിച്ചു വന്ന കൂറ്റൻ അരയാൽ അന്തരീക്ഷത്തിൽ സ്തംഭിച്ച് നിന്ന ശേഷം ഉഗ്രശബ്ദത്തോടെ പൊട്ടിച്ചിതറി. രുദ്രന്റെ മുഖത്ത് ചെറു ചിരി വിടർന്നു. ഏയ്, ആരും ഭയക്കണ്ട, ഇതൊക്കെ അവളുടെ ഓരോ കുസൃതികൾ മാത്രം. അയാൾ അനുയായികളെ ആശ്വസിപ്പിച്ചു. വണ്ടിയെടുക്കൂ. രുദ്രന്റെ ആജ്ഞ ലഭിച്ചതും ഡ്രൈവർ ഗിയർ മാറ്റി. എടുത്തെറിഞ്ഞതുപോലെ കാർ മുൻപോട്ട് കുതിച്ചു. പുറത്ത് മഴ ആർത്തലയ്ക്കുകയാണ്. ആ സമയത്ത് രുദ്രശങ്കരൻ അനുയായികളോട് പറഞ്ഞു, അവിടെ ചെന്നാൽ നമുക്ക് ഗണപതി ഹോമം, ദുർഗാപ്രീതി, ഭഗവതി സേവ എന്നിവയൊക്കെയാണ് ചെയ്യേണ്ടത്. ആ സമയത്തിനുള്ളിൽ നിങ്ങൾ മറ്റു ചില കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അവൾ ഏത് വിധത്തിലും ഹോമം മുടക്കാൻ ശ്രമിക്കും. ജാഗ്രത വേണം. അഭിമന്യു, ലക്ഷ്മി, അമ്മാളു ഈ മൂന്ന് പേരിലും നല്ല ശ്രദ്ധ വേണം. മന്ത്രക്കളത്തിൽ മേനോൻ മാത്രം മതി. രുദ്രൻ അനുയായികൾക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ഒരു കുലുക്കത്തോടെ വണ്ടി നിന്നു. മഴയ്ക്ക് നേരിയ ശമനം ഉണ്ടായിരിക്കണം. രുദ്രശങ്കരൻ ഗ്ലാസ് താഴ്ത്തി. മംഗലത്ത് എന്ന പേര് അയാളുടെ കണ്ണിലുടക്കി. അമ്മേ, കാത്തുകൊള്ളണേ. അയാൾ അല്പസമയം കണ്ണടച്ച് പ്രാർത്ഥിച്ചു. പരികർമ്മികൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നിലെ കാറിൽ നിന്നും സഹായികളും ഇറങ്ങിക്കഴിഞ്ഞു. ചുറ്റുമൊന്ന് കണ്ണോടിച്ച ശേഷമാണ് രുദ്രശങ്കരൻ ഡോർ തുറന്ന് പുറത്തേക്ക് കാൽ നീട്ടിയത്. അയാളുടെ കാൽ മണ്ണിൽ തൊട്ടതും ശാന്തമായ കാറ്റ് വീണ്ടും ആഞ്ഞടിക്കാൻ തുടങ്ങി. ഭൂമി വിണ്ട് കീറി. അവിടെ നിന്നും രക്തം തിളച്ച് മറഞ്ഞു. തനിക്ക് മുൻപിൽ മംഗലത്ത് തറവാട് വട്ടം ചുറ്റുന്നതുപോലെ തോന്നി നമ്മുടെ രുദ്രശങ്കരന്. കയ്യിൽ കരുതിയിരുന്ന വെള്ളി കെട്ടിയ ചൂരൽ അയാൾ മണ്ണിലേക്ക് കുത്തിയിറക്കി. നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാം പൂർവസ്ഥിതിയിലായി. അതുകണ്ട് പകച്ചു നിൽക്കുന്ന പരികർമ്മികളെയും സഹായികളെയും നോക്കി രുദ്രശങ്കരൻ ഒന്ന് കണ്ണിറുക്കി.
ശ്രീപാർവതി, ഈ സ്വീകരണം എനിക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കുന്നു. ഇത്തരം വിനോദങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നു, അയാൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് പടിപ്പുര തള്ളി തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചു. കൃഷ്ണമേനോൻ ആവാഹനപ്പുരയിൽ തന്നെ ഉണ്ടായിരുന്നു. അയാൾക്കുണ്ടായ അനുഭവങ്ങൾ വള്ളി പുള്ളി വിടാതെ ദേവദത്തൻ രുദ്രനെ ധരിപ്പിച്ചു. ആ കൃഷ്ണമേനോൻ, പരീക്ഷണങ്ങൾ ഇനിയും ഉണ്ടാകും. പ്രതികാരദാഹിയായ ആത്മാവ് ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഏത് മാർഗവും സ്വീകരിക്കും. ഇത് കേട്ടപ്പോ മേനോന്റെ ഭയം വർദ്ധിച്ചു. അയാൾ രുദ്രന്റെ കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞു. ഹേ മേനോൻ, അദ്ദേഹം എന്താ ഇത്? ഞാൻ കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. കാളകെട്ടിയല മാന്ത്രികർ വാക്കുപിഴ കാണിക്കില്ല. നിങ്ങളെ അവളുടെ കയ്യിൽ നിന്നും ഞാൻ രക്ഷിച്ചിരിക്കും. രുദ്രശങ്കരൻ ദേവദത്തനെ നോക്കി കണ്ണുകൊണ്ട് കാണിച്ചു. അയാൾ ഉടനെ തന്നെ കൃഷ്ണമേനോനെ ആശ്വസിപ്പിച്ച് കാക്കൽ നിന്ന് മാറ്റി നിർത്തി. നമുക്ക് സമയങ്ങൾ പരിമിതമാണ്, കർമ്മങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയ നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാവരും പൂജയ്ക്ക് തയ്യാറെടുത്തു. ഹോമകുണ്ടത്തിൽ അഗ്നി ജ്വലിച്ചു. വായുവിൽ കർപ്പൂരത്തിന്റെയും ചന്ദനത്തിരിയുടെയും ഗന്ധമുയർന്നു. ആദ്യം ഗണപതി ഹോമം. രുദ്രന്റെ ഗാംഭീര്യ സ്വരമുയർന്നു. നാലു വശത്തും നിരത്തിയ ആവണിപ്പലകകളിൽ ആസനസ്ഥരായ ശാന്തിക്കാർ ഗണപതി ഹോമത്തിന് തുടക്കം കുറിച്ചു. അതേസമയം മറ്റൊരു ശരീരത്തിലും കടക്കാൻ സാധിക്കാതെ ശ്രീപാർവതി മംഗലത്ത് തറവാടിന് പുറത്തുകൂടി അലഞ്ഞു നടന്നു. കൃഷ്ണമേനോനെ കൊല്ലാൻ സാധിക്കാതെ മടങ്ങാൻ അവൾ ഒരുക്കമായിരുന്നില്ല. അകത്ത് നടക്കുന്ന ഹോമത്തിന്റെ മന്ത്രധ്വനികൾ അവൾക്ക് അസഹ്യമായി തോന്നിത്തുടങ്ങി. അങ്ങനെ യാതൊരുവിധ തടസ്സങ്ങളും കൂടാതെ ഗണപതി ഹോമം പൂർത്തിയായി. കൃഷ്ണമേനോന്റെ മനസ്സിലെ ഭയം പതിയേ നീങ്ങിത്തുടങ്ങി. ഉടനെ രുദ്രശങ്കരൻ ദേവദത്തിനെ അടുത്ത് വിളിച്ച് ചെവിയിൽ എന്തോ മന്ത്രിച്ചു. അയാൾ ശ്രദ്ധയോടെ എല്ലാം കേട്ട് മനസ്സിലാക്കി. അങ്ങനെ നെയ്യ് മുക്കിയ പന്തത്തിലേക്ക് ഹോമകുണ്ടത്തിലെ അഗ്നി പകർന്ന് രുദ്രൻ അയാൾക്ക് കൈമാറി. കൂടെ ഒരു പിടി അരളിപ്പൂവും കുങ്കുമവും കൊടുത്തു. എല്ലാം ഭക്തി ആദരപൂർവം കയ്യേറ്റ ദേവദത്തൻ ഹോമകുണ്ടത്തിന് മൂന്ന് വലം വച്ച് നേരെ കിഴക്കോട്ട് നടന്നു. സമയം അല്പം പോലും നഷ്ടപ്പെടുത്താതെ ദുർഗാപ്രീതിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ചുവന്ന പുഷ്പം കയ്യിലെടുത്ത് രുദ്രശങ്കരൻ ദുർഗാദേവിയെ ധ്യാനിച്ച് മന്ത്രം ചൊല്ലി. ഓം ദുർഗായേ നമഃ. ഓം സിംഹവാഹിനിയേ നമഃ. ഓം മഹിഷാസുരമർദിനിയേ നമഃ. അങ്ങനെ പുഷ്പം അഗ്നിയിലേക്ക് അർപ്പിച്ചതും എവിടെ നിന്നോ ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ ഉയർന്നു. ആരുടെയും മനസ്സിൽ സഹതാപം സൃഷ്ടിക്കും പോലെ ഒരു തേങ്ങൽ ഒരു നിമിഷം തന്റെ പരികർമ്മികന്മാരുടെ ശ്രദ്ധ തെറ്റുന്നത് രുദ്രൻ അറിഞ്ഞു. ഹേ ശ്രദ്ധ മാറരുത്, ഞാൻ പറഞ്ഞിരുന്നുവല്ലോ ഇതെല്ലാം അവളുടെ മായയാണ്. കണ്ണ് തുറക്കരുത്, മന്ത്രത്തിൽ മാത്രം ശ്രദ്ധിക്കുക, ചുറ്റും നോക്കരുത്. രുദ്രശങ്കരൻ ശബ്ദം കടുപ്പിച്ചു. അയാൾ ഒരു പിടി പുഷ്പവും എള്ളും കുങ്കുമവും കൂടി അഗ്നിയിലേക്ക് അർപ്പിച്ചു. പെട്ടെന്ന്
ആ കുഞ്ഞിന്റെ കരച്ചിൽ നേർത്ത് നേർത്ത് ഇല്ലാതായി. പക്ഷേ അടുത്ത ഒരു മന്ത്രം ചൊല്ലാൻ തുടങ്ങിയപ്പോഴേക്കും രുദ്രശങ്കരന് ശബ്ദം കിട്ടിയില്ല. നാവ് കുഴയും പോലെ ശരീരത്തിൽ വല്ലാത്ത ഭാരം അനുഭവപ്പെടുന്നു. അയാൾ അവിശ്വസനീയതയോടെ തല താഴ്ത്തി. രുദ്രശങ്കരന്റെ ഉദരം ക്രമാതീതമായി വീർത്തു തുടങ്ങിയിരിക്കുന്നു. പുറത്ത് ശ്രീപാർവതി പൊട്ടിച്ചിരിക്കുന്നത് രുദ്രന്റെ മനക്കണ്ണിൽ കണ്ടു. അതേസമയം ദേവദത്തൻ ശ്രീപാർവതിയെ ആദ്യം ബന്ധിച്ചിരുന്ന ആ ചെമ്പകമരത്തിന്റെ ചുവട്ടിൽ എത്തിയിരുന്നു. എങ്ങും കനത്ത നിശബ്ദത. കറുത്തിരുണ്ട മാനത്ത് ചന്ദ്രിക ഒളികണ്ണിട്ട് നോക്കണു. മങ്ങിയ നിലാവ് ചെറുതായിട്ട് പതിക്കണുണ്ട്. ദേവദത്തൻ ദേവിയെ സ്മരിച്ചുകൊണ്ട് ചെമ്പകത്തിന് ഒരു വലം വച്ചു. ശേഷം കയ്യിൽ കരുതിയിരുന്ന അരളിയും കുങ്കുമവും അതിന്റെ ചുവട്ടിൽ നിക്ഷേപിച്ച് ഒരിക്കൽ കൂടി വലം വച്ചു. പെട്ടെന്ന് ഇരുണ്ടു നിന്ന മാനത്തു നിന്നും കൂരിനിട്ടിലെ നിശബ്ദതയുടെ കോട്ടച്ചുവരുകളെ തകർത്തുകൊണ്ട് മേഘങ്ങൾ ഗർജിച്ചു. കുറുനരികൾ കൂട്ടമായി ഓരിയിട്ടു. മരങ്ങളുടെ കൂറ്റൻ ശിഖരങ്ങൾ ഒടിഞ്ഞു വീണു. ഇര തേടിയിറങ്ങിയ പുളവനും ചേരയും പോലും തലയുയർത്തി ചീറ്റി. അങ്ങനെ പ്രകൃതിയുടെ കലി തുള്ളുന്നതിനിടയിൽ എവിടെ നിന്നോ ഒരു പെണ്ണിന്റെ തേങ്ങലുയർന്നു. ദേവദത്തൻ പിന്തിരിഞ്ഞു നോക്കാതെ വേഗത്തിൽ നടന്നു. പിന്നിൽ എന്തൊക്കെയോ അപശബ്ദങ്ങൾ ഉയരുന്നത് അയാൾ അറിഞ്ഞു. മംഗലത്തേക്കുള്ള പാടവരമ്പിൽ കയറിയതും തന്നെ ആരോ പിന്തുടരുന്നത് പോലെ ദേവന് തോന്നി. അയാൾ നടപ്പിന്റെ വേഗത കുറച്ചു. തിരിഞ്ഞു നോക്കാൻ മനസ്സ് വെമ്പിയെങ്കിലും സ്വയം നിയന്ത്രിച്ചു. രുദ്രശങ്കരന്റെ വാക്കുകൾ ചെവിയിൽ നിറഞ്ഞു നിൽക്കണു. എന്തൊക്കെ സംഭവിച്ചാലും പിന്തിരിഞ്ഞു നോക്കരുത്. അവൾ തലമായയും കാണിക്കും. ഭയക്കരുത്, ദേവി തുണയുണ്ട്. ഇല്ല ഇല്ല, പിന്തിരിഞ്ഞു നോക്കില്ല. എനിക്കൊന്നും സംഭവിക്കില്ല. ദേവൻ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് നീങ്ങി. പക്ഷേ പിടിച്ചു നിർത്തിയ പോലെ അയാളുടെ കാലുകൾ നിശ്ചലമായി, കണ്ണുകൾ ചുരുങ്ങി, ചെന്നിയിലൂടെ വിയർപ്പ് ഒഴുകിയിറങ്ങി. മങ്ങിയ ചന്ദ്രപ്രഭയിൽ കൊയ്ത്ത് കഴിഞ്ഞ പാടത്തെ അടുത്ത ആ കണ്ടത്തിലെ തെളിനീരിൽ ദേവനാ കാഴ്ച കണ്ടു. അഴിച്ചിട്ട മുടിയും നീണ്ടു കൂർത്ത നഖങ്ങളും തന്നേക്കാൾ ഉയരവുമുള്ള ഒരു രൂപം തന്റെ പിന്നിൽ നിൽക്കണു. അതെ അതെ, ഇതവൾ തന്നെ, ശ്രീപാർവതി എന്ന രക്തരക്ഷസ്. തനിക്ക് ചുറ്റും ചമ്പകത്തിന്റെ മാദക ഗന്ധം പരക്കുന്നത് അവൻ അറിഞ്ഞു. നാസികയെ കുത്തിത്തുളച്ച് കയറിയ ചമ്പകപ്പൂ സുഗന്ധം ക്രമേണ രക്തത്തിന്റെ രൂക്ഷഗന്ധമായി മാറി. ആ രൂപം തന്റെ അരികിലേക്കടുക്കുന്നത് ദേവൻ അറിഞ്ഞു. മുൻപോട്ട് ഓടണമെന്നുണ്ട്, പക്ഷേ സാധിക്കണില്ല. കാലുകൾ ചലിക്കണില്ല, ശരീരം തളരണു. ഒരു വിളിപ്പാടകലെ
വള്ളക്കടത്ത് ക്ഷേത്രം ഇരുട്ടിൽ മുങ്ങി നിൽക്കണു. നാളെ നാളെ പുലർച്ചെ നടക്കുന്ന പുനഃപ്രതിഷ്ഠ തൊടാൻ എനിക്ക് എനിക്ക് സാധിക്കില്ലേ ദേവി? എന്നെ 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 കൈവിടല്ലേ അമ്മേ, രക്ഷിക്കണേ. അയാൾ മനമുരുകി പ്രാർത്ഥിച്ചു. ഇല്ല, അവൾ കൂടുതൽ അടുത്തെത്തിക്കഴിഞ്ഞു. ഇനി രക്ഷയില്ല. എല്ലാം ഇന്നിവിടെ അവസാനിക്കണു. തൻ്റെ ജീവിതം ഇവിടെ തീരുകയാണ്. ഓർമ്മ വച്ച കാലം മുതൽ തന്നെ കൂടെ നിർത്തിയ ശങ്കരനാരായണ തന്ത്രി, ഉണ്ണിത്തമ്പുരാൻ, കാളകിട്ടിയില്ലം, എല്ലാം തനിക്ക് നഷ്ടമാവണു. ദേവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇത്രയും പറഞ്ഞുകൊണ്ട് ആളിക്കത്തുന്ന പകയുടെ തീക്കനലുമായി ശ്രീപാർവതിയും ഒരു മന്ത്രദൂരത്തിനരികെ കാളകെട്ടിയിലെ മഹാമാന്ത്രികന്റെ മകൻ രുദ്രശങ്കരനും നേർക്കുനേർ നിൽക്കുന്ന രക്തരക്ഷസ് എന്ന ഈ കഥയുടെ 22-ാം ഭാഗം തൽക്കാലം ഇവിടെ നിർത്തുന്നു. ഈ കഥാഭാഗവും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുമെന്ന വിശ്വാസത്തോടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.